ലോഡ് എൽജിനെ കുറിച്ചും സർ ജോൺ ലോറൻസിനെയും കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അതിൽ ലോഡ് എൽജിനെ കുറിച്ച് നോക്കാം. കാനിംഗ് പ്രഭുവിന് ശേഷം അധികാരത്തിൽ വന്നത് ലോർഡ് എൽജിൻ ആണ്. അദ്ദേഹം വളരെ കുറച്ചു കാലമാണ് അധികാരത്തിലുണ്ടായിരുന്നത്. 1862 മുതൽ 1863 വരെയാണ് ലോർഡ് എൽജിൻ്റെ കാലഘട്ടം. 1862 മുതൽ 1863 വരെയാണ് ലോർഡ് എൽജിൻ്റെ കാലഘട്ടം. വഹാബി മൂവ്മെൻ്റ് നിരോധിച്ചത് ലോർഡ് എൽജിനാണ്. വഹാബി മൂവ്മെൻ്റ് നിരോധിച്ചത് ലോർഡ് എൽജിൻ ആണ്. ഇസ്ലാമിക് സോഷ്യോ റിലീജിയസ് റിഫോമാണ് വഹാബി മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. ഇസ്ലാമിക് സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെൻ്റ് ആണ് വഹാബി മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. അത് നിരോധിച്ചത് ലോർഡ് എൽജിൻ ആണ്. ഈ വഹാബി മൂവ്മെൻ്റ് ഇന്ത്യയിൽ കൊണ്ടുവന്നത് സയ്യിദ് അഹമ്മദാണ്. സയ്യിദ് അഹമ്മദാണ്. ഏകദേശം 1786 മുതൽ 1831 വരെയാണ് വഹാബി മൂവ്മെൻ്റ് ആക്റ്റീവായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. 1786 മുതൽ 1831 വരെ. അതിനുശേഷം ഈ വഹാബി മൂവ്മെൻ്റ് വളരെ മന്ദഗതിയിലായി. പൂർണ്ണമായും ഇത് നിരോധിച്ചത് ലോർഡ് എൽജിൻ ആണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1862 മുതൽ 1863 വരെയാണ്. ലോർഡ് എൽജിൻ്റെ കാലഘട്ടത്തിലാണ് മദ്രാസ്, ബോംബെ, കൽക്കത്ത എന്നിവിടങ്ങളിൽ ഹൈക്കോടതികൾ സ്ഥാപിതമായത്. ഹൈക്കോടതികൾ സ്ഥാപിതമായി 1862. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതിയാണ് കൽക്കത്ത ഹൈക്കോടതി. നമ്മൾ കാനിംഗ് പ്രഭുവിനെ കുറിച്ച് പഠിച്ചപ്പോൾ പഠിച്ചിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയും ഏതാണ്? കൽക്കത്ത യൂണിവേഴ്സിറ്റിയാണ്. അത് നിലവിൽ വന്നത് 1857 ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി കൽക്കത്ത യൂണിവേഴ്സിറ്റി നിലവിൽ വന്നത് 1857. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി കൽക്കത്ത ഹൈക്കോടതി 1862 നിലവിൽ വന്നത്. ഈ ഹൈക്കോടതികൾ നിലവിൽ വന്നത് 1861 ഹൈക്കോർട്ട് നിയമപ്രകാരമാണ്. ഈ ഹൈക്കോടതികൾ നിലവിൽ വന്നത് 1861 ഹൈക്കോടതി നിയമം. 1860 ഇന്ത്യൻ പീനൽ കോഡ് ആണ്. 1861 ഇന്ത്യൻ പീനൽ കോഡ് വന്നത് 1860. 1861 ഹൈക്കോടതി നിയമം വന്നു. 1862 ഹൈക്കോടതി കൽക്കത്ത ഹൈക്കോടതി വന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് ലോർഡ് എൽജിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1862 മുതൽ 1863 വരെയാണ്. അദ്ദേഹമാണ് വഹാബി മൂവ്മെൻ്റ് നിരോധിച്ചത് ലോർഡ് എൽജിൻ ആണ്. വഹാബി മൂവ്മെൻ്റ് ഇന്ത്യയിൽ കൊണ്ടുവന്നത് സയ്യിദ് അഹമ്മദാണ്. 1786 മുതൽ 1831 വരെയാണ് വഹാബി മൂവ്മെൻ്റ് ആക്റ്റീവായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. മദ്രാസ്, ബോംബെ, കൽക്കത്ത എന്നിവിടങ്ങളിൽ ഹൈക്കോടതികൾ സ്ഥാപിച്ചു. 1862 ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതിയാണ് കൽക്കത്ത ഹൈക്കോടതി. ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയും കൽക്കത്ത യൂണിവേഴ്സിറ്റിയാണ്. 1857 കൽക്കത്ത യൂണിവേഴ്സിറ്റി വന്നത്. 1861 ഹൈക്കോർട്ട് നിയമം നിലവിൽ വന്നത്. 1860 ഇന്ത്യൻ പീനൽ കോഡ് നിലവിൽ വന്നത്. ലോർഡ് എൽജിന് ശേഷം അധികാരത്തിൽ വന്നത് സർ ജോൺ ലോറൻസ് ആണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1864 മുതൽ 1869 വരെയാണ്. 1864 മുതൽ 1869 വരെയാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് ദി സേവിയർ ഓഫ് ഇന്ത്യ ആൻഡ് ദി ഓർഗനൈസർ ഓഫ് വിക്ടറി എന്നാണ്. അതായത് ഇന്ത്യയുടെ രക്ഷകനും വിജയത്തിൻ്റെ സംഘടിതനും എന്നറിയപ്പെടുന്നത് സർ ജോൺ ലോറൻസ് ആണ്. ദി സേവിയർ ഓഫ് ഇന്ത്യ ആൻഡ് ഓർഗനൈസർ ഓഫ് വിക്ടോറി എന്നറിയപ്പെടുന്നത് സർ ജോൺ ലോറൻസ് ആണ്. അതായത് ഇന്ത്യയുടെ രക്ഷകനും വിജയത്തിൻ്റെ സംഘടിതനും എന്നറിയപ്പെടുന്നത് സർ ജോൺ ലോറൻസ് ആണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1864 മുതൽ 1869 വരെയാണ്. സർ ജോൺ ലോറൻസ് ആണ് സ്കോളർഷിപ്പ് സ്കീം കൊണ്ടുവന്നത്.
സ്കോളർഷിപ്പ് സ്കീം കൊണ്ടുവന്നത് സർ ജോൺ ലോറൻസ് ആണ്. സ്കോളർഷിപ്പ് സ്കീം കൊണ്ടുവന്നത് സർ ജോൺ ലോറൻസ് ആണ്. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഒഡീഷയിൽ ക്ഷാമം വന്നത്. ഒഡീഷ ഫെമിൻ 1866 1866 ഒഡീഷയിൽ ക്ഷാമം വന്നു. അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ക്ഷാമ കമ്മീഷൻ നിലവിൽ വന്നു. പിന്നെ യൂറോപ്പുമായി ടെലഗ്രാഫ് കമ്മ്യൂണിക്കേഷൻ ആരംഭിച്ചു. അദ്ദേഹമാണ് യൂറോപ്പുമായി ടെലഗ്രാഫ് കമ്മ്യൂണിക്കേഷൻ ആരംഭിച്ചു. ഇന്ത്യൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ചു. ഇത്രയുമാണ് സർ ജോൺ ലോറൻസിനെ കുറിച്ച് പറയാനുള്ളത്. 1864 മുതൽ 1869 വരെയാണ് സർ ജോൺ ലോറൻസിൻ്റെ കാലഘട്ടം. ലോർഡ് എൽജിന് ശേഷം അധികാരത്തിൽ വന്നത് സർ ജോൺ ലോറൻസ് ആയിരുന്നു. അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ വിശേഷണമാണ് ഇന്ത്യയുടെ രക്ഷകനും വിജയത്തിൻ്റെ സംഘടിതനും. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇന്ത്യയുടെ രക്ഷകനും വിജയത്തിൻ്റെ സംഘടിതനും എന്നറിയപ്പെടുന്ന വൈസ്രോയിയാണ് സർ ജോൺ ലോറൻസ്. ഇന്ത്യയുടെ രക്ഷകനും വിജയത്തിൻ്റെ സംഘടിതനും എന്നറിയപ്പെടുന്നു. ദ സേവിയർ ഓഫ് ഇന്ത്യ ആൻഡ് ഓർഗനൈസർ ഓഫ് വിക്ടറി. സ്കോളർഷിപ്പ് സ്കീം ആരംഭിച്ചത് സർ ജോൺ ലോറൻസ് ആയിരുന്നു. ഒഡീഷയിൽ ക്ഷാമം വന്ന സമയത്ത് വൈസ്രോയി സർ ജോൺ ലോറൻസ് ആയിരുന്നു. അദ്ദേഹം ക്ഷാമ കമ്മീഷൻ കൊണ്ടുവന്നു. യൂറോപ്പുമായി ടെലഗ്രാഫ് കമ്മ്യൂണിക്കേഷൻ ആരംഭിച്ചു. ഇന്ത്യൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആരംഭിച്ചത് സർ ജോൺ ലോറൻസ് ആണ്. അപ്പോൾ ഇത്രയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ലോർഡ് എൽജിനും സർ ജോൺ ലോറൻസ്. ലോർഡ് എൽജിൻ്റെ കാലഘട്ടം 1862 മുതൽ 1863 വരെയാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പ്രധാനമാണ് വഹാബി മൂവ്മെൻ്റ് നിരോധിച്ചത് ലോർഡ് എൽജിനാണ്. അദ്ദേഹമാണ് കൽക്കത്തയിൽ ഹൈക്കോടതി സ്ഥാപിച്ചത്. 1862 കൽക്കത്ത ഹൈക്കോർട്ട് നിലവിൽ വന്നത്. സർ ജോൺ ലോറൻസ് ദി സേവിയർ ഓഫ് ഇന്ത്യ ആൻഡ് ഓർഗനൈസർ ഓഫ് വിക്ടറി എന്നറിയപ്പെടുന്നത് സർ ജോൺ ലോറൻസ് ആണ്. അപ്പോൾ ഇത്രയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്.